നമ്മളൊന്ന് തുടങ്ങുകയാണ്. ബേസ്ഡ് ഓൺ ദി ഫണ്ടമെന്റൽസ് ഓഫ് എഡിറ്റിംഗ് ദ ടേംസ് വി എക്സ്പെക്ട് ടു എക്സ്പ്ലെയിൻ ടുഡേ കോപ്പി ടേസ്റ്റിംഗ് എഡിറ്റിംഗ് ഫോർ വെർബൽ ക്ലാരിറ്റി ആൻഡ് കറക്റ്റ്നസ് എഡിറ്റിംഗ് ടു സേവ് സ്പേസ് എഡിറ്റിംഗ് ഫോർ ആക്യുറസി ഒബ്ജക്റ്റിവിറ്റി കൺസിസ്റ്റൻസി ഫെയർനെസ് ലീഗൽ ആൻഡ് ലീഗൽ സേഫ്റ്റി ദെൻ സ്റ്റൈൽ ബുക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ലെറ്റ് അസ് കൺസിഡർ ദി കോപ്പി ടേസ്റ്റിംഗ്. കോപ്പി ടേസ്റ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ ഓർ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ന്യൂസ് എഡിറ്റർ. എ ന്യൂസ് എഡിറ്റർ ചെക്സ് വെരി ക്ലിയർലി അബൌട്ട് ദി ടേസ്റ്റ് ഓഫ് ദി ന്യൂസ് ഓർ ദി കോപ്പി സബ്മിറ്റഡ് ബൈ ദി ഏജൻസി ഓർ ബൈ ദി റിപ്പോർട്ടർ. റിപ്പോർട്ടറോ അല്ലെങ്കിൽ ന്യൂസ് ഏജൻസിയോ സബ്മിറ്റ് ചെയ്യുന്ന വാർത്ത കൃത്യമായി ഇത് നമ്മുടെ പത്രത്തിന് ചേർന്നതാണോ, ഇത് എത്രമാത്രം പ്രാധാന്യത്തോടെ കൊടുക്കേണ്ടതുണ്ട്, എവിടെ പ്ലേസ് ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നതാണ് കോപ്പി ടേസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോപ്പി ടേസ്റ്റിംഗ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് സംശയമുണ്ടോ? കോപ്പി ടേസ്റ്റിംഗ് എന്ന് പറയുന്നത് ന്യൂസ് എഡിറ്ററുടെ ചുമതലയിൽപ്പെടുത്തി നമ്മൾ വിശദീകരിച്ചിരുന്നതാണ്. ന്യൂസ് എഡിറ്റർ പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ വരുന്നതാണത്. അത് എത്രമാത്രം ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. അതായത് ഇൻകമിംഗ് ന്യൂസ് റിപ്പോർട്ട് അസസ് ചെയ്യുന്ന പ്രോസസ്സാണ് കോപ്പി ടേസ്റ്റിംഗ്. അസസ്സിങ് ഇൻകമിംഗ് ന്യൂസ് റിപ്പോർട്ട്. ന്യൂസ് റിപ്പോർട്ട് വരുന്ന വഴികളെന്ന് പറയുന്നത് ഒന്ന് റിപ്പോർട്ടറായിരിക്കാം, മറ്റൊന്ന് ന്യൂസ് ഏജൻസികളാവാം, പിന്നെ അതിനപ്പുറം ഡയറക്റ്റായിട്ട് വരുന്നതുമുണ്ട്. അപ്പം അങ്ങനെ വരുന്ന രണ്ട് വഴികൾ. അപ്പം അതിനുവേണ്ടി നല്ലൊരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നു, നല്ല ഡിസിഷൻ എടുക്കുന്നു, ഈ തീരുമാനങ്ങളെല്ലാം ചെയ്യുന്നത് അതേകാണ്. എത്രമാത്രം കവറേജ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കോപ്പി ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. ദാറ്റ് മീൻസ് ഹൗ മച്ച് കവറേജ് ദ കോപ്പി ഡിസേർവ്സ് വെതർ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് പേജ് ഓർ സിംപിളി വെതർ ഇറ്റ് ക്യാൻ ഇഗ്നോർ. നമുക്ക് വേണ്ട, നമ്മുടെ ടേസ്റ്റിന് ചേർന്നതല്ല, നമ്മുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായനക്കാരൻ്റെ ടേസ്റ്റിന് ചേർന്നതല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപേക്ഷിക്കാം. അങ്ങനെ അതിനാണ് കോപ്പി ടേസ്റ്റിംഗ് നമ്മൾ പറയുക. അടുത്തത് എഡിറ്റിംഗ് ഫോർ വെർബൽ ക്ലാരിറ്റി ആൻഡ് കറക്റ്റ്നസ്. വെർബൽ ക്ലാരിറ്റിക്കും കറക്റ്റായിട്ടും ഉള്ള പ്രയോഗങ്ങൾ നമ്മൾ വരുത്തണം, അതിനു വേണ്ടി നമ്മൾ എഡിറ്റ് ചെയ്യണം. എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രധാനമായിട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു 8-10 ഫംഗ്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന പ്രോസസ്സിനകത്തോടെ എഡിറ്റിംഗ് പ്രോസസ്സിനകത്ത് മുഴുവനും ഡ്യൂറിങ് ദി എൻറ്റയർ എഡിറ്റിംഗ് പ്രോസസ് എ സബ് എഡിറ്റർ കണ്ടക്ട്സ് ദി പ്രോസസ് ലൈക്ക് 1 by 1 ജസ്റ്റ് ലെറ്റസ് റിക്കളക്ട്. ഫസ്റ്റ് വൺ കമ്പോസിങ് ആൻഡ് മേക്കപ്പ് ഓപ്പറേഷൻ. ഇത് കമ്പോസിങ് പ്രോസസ് നടത്തുന്നു, മേക്കപ്പ് ഓപ്പറേഷൻ നടത്തുന്നു. ഇതാണ് സബ് എഡിറ്റർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ചെയ്യുന്നു എന്ന് പറയുന്നത് റെഗുലറൈസസ് കോപ്പി ടു കമ്പോസ് ടു ദ സ്റ്റൈൽ ഓഫ് ദി ന്യൂസ് പേപ്പർ. റെഗുലറൈസസ് കോപ്പി ടു കമ്പോസ് ടു ദ സ്റ്റൈൽ ഓഫ് ദി ന്യൂസ് പേപ്പർ. ദാറ്റ് മീൻസ് സംടൈംസ് ദി റിപ്പോർട്ടർ മേ നോട്ട് നോ ഹൗ ടു പ്രിപ്പയർ ദി ന്യൂസ് ഓർ ദി സ്റ്റോറി ആസ് പെർ ദി സ്റ്റൈൽ ഓഫ് ദി ന്യൂസ് പേപ്പർ. ഈവൻ ദോ ദി റിപ്പോർട്ടർ ഫെയിൽ ടു സബ്മിറ്റ് ദ സ്റ്റോറി ലൈക് ദാറ്റ് വേ ദ സബ് എഡിറ്റർ conducts that kind of operations. That means change the tone of the story, change the style of the story according to the media organization's tone. Aa madhyama sthapanathinte style ku anusrathamayi vaarthaye maati edukkunnathu copye maati edukkunnathu sub editor pradhanapetta joliyanu. Mattonnu adjust story length to space requirement. Namakku labhichirikkunna vaartha availability of the space depend upon the availability of the space. Arrange the length of the story. Vaarthayude neelam content ottiri undavam pakshe athrayum space namak undavilla. Appo angane content etra mathram undo aa content space availability ku anusrathamayi maati kondu varunnathu joli sub editor aanu cheyga. Adhaayide editing fundamentals of editing ennu parayunnathu entire editing process aanu nammal avade parayendunnathu. അപ്പൊ അതിനോട് ചേർന്നിട്ടാണ് വെർബൽ ക്ലാരിറ്റി ലീഗൽ സേഫ്റ്റി വേർഡ് എക്കണോമി
ഇപ്പം നാം പറഞ്ഞു വരുന്ന വേർഡ് അറേഞ്ച്മെന്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു എന്നങ്ങനെയാണെങ്കിൽ ഇച്ചിരി കൂടെ വിശദമായിട്ട് ഞാൻ പറയാം. അതായത് പ്രധാനമായിട്ടും സബ്ബെഡിറ്ററുടെ ഫങ്ഷൻസ്, ഒരു നിങ്ങൾ നോട്ട് എഴുതുക അങ്ങനെയാണെങ്കിൽ, സബ്ബെഡിറ്ററുടെ ഫങ്ഷൻസ്, അതായത് സബ്ബെഡിറ്റർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ഫങ്ഷൻ, എഡിറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു 10 കാര്യങ്ങളിലേക്ക് ചുരുക്കി നമുക്ക് പറയാം. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, സബ്ബെഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്. ഒരു 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസത്തെ റിവിഷൻ സെഷനിൽ, നമ്മൾ പറഞ്ഞിരുന്നതാണ്, അത് ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫൈ ഓർ കണ്ടൻസ് ദ സ്റ്റോറി എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഹെഡ്ലൈൻ ഇടുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ ഒന്നുകൂടി ഒരു അടുക്കി ചിട്ടപ്പെടുത്തി നമ്മൾ ഒന്നും കൂടെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ ഞാൻ പറയാം, കമ്പോസിംഗ് ആൻഡ് മേക്കപ്പ് ഓപ്പറേഷൻ. ഫസ്റ്റ്, കമ്പോസിംഗ് ആൻഡ് മേക്കപ്പ് ഓപ്പറേഷൻ, അതായത് ന്യൂസ് റൂമിലേക്ക് വരുന്ന വാർത്തകൾ എല്ലാം കമ്പോസ് ചെയ്യും. ഇപ്പം കമ്പോസ് ചെയ്താണ് പുതിയ നമ്മൾ ഇലക്ട്രോണിക് ഇറയിൽ കമ്പോസ് ചെയ്താണ് വാർത്തകളെല്ലാം വരിക. എങ്കിലും ചില പത്രങ്ങളിൽ ഇപ്പോഴും എഴുതി വാർത്തകൾ സബ്മിറ്റ് ചെയ്യുന്ന ലേഖകന്മാർ, പ്രത്യേകം എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് സ്ട്രിംഗേഴ്സ് ഓർ ലോക്കൽ റിപ്പോർട്ടേഴ്സ് ഓർ ലോക്കൽ കറസ്പോണ്ടൻസ് എഴുതി ചെയ്യുന്ന ആളുകളുണ്ട്. അത് അങ്ങനെ വന്നാൽ അത് കമ്പോസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. അത് മേക്കപ്പ് ചെയ്യുക, മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിനുക്കി എടുക്കുക. മേക്കപ്പ് എന്നുള്ള വാക്ക് നമുക്കറിയാം, മേക്കപ്പ് നമ്മൾ സാധാരണ ആളുകളെല്ലാം നടത്തുന്നതാണ്. മേക്കപ്പ് നടത്തുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിലവിലുള്ള സൗന്ദര്യം കുറെ കൂടി കൂട്ടിയെടുക്കുക, നന്നാക്കി എടുക്കുക എന്നൊരു ലക്ഷ്യമാണ് നമുക്കെല്ലാം ഉള്ളത്. പൗഡർ ഇടുന്നു, പുട്ടിയിടുന്നു, പേസ്റ്റ് ഇടുന്നു, ലിപ്സ്റ്റിക് തൂക്കുന്നു, കണ്ണെഴുതുന്നു, പൊട്ട് തൊടുന്നു, ഈ കാര്യങ്ങളെല്ലാം മേക്കപ്പിലേക്ക് വരുന്നതാണ്. ഇതുപോലെ തന്നെയാണ് കിട്ടുന്ന വാർത്തയെ ചെത്തിമിനുക്കി അരിഞ്ഞുകൂട്ടി നന്നാക്കി എടുത്ത് കുറച്ച് വാക്കുകൾ ചേർത്ത് ഇനി അത് വേണ്ടെന്ന് മൊത്തം പൊളിച്ചെഴുതി റീറൈറ്റിംഗ് നടത്തി ഭംഗിയാക്കി മാറ്റുന്നത് ആണ് എഡിറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഓർഗനൈസേഷന്റെ സ്റ്റൈലിക്ക് അനുസരിച്ചിട്ട് അവരുടെ പോളിസി മാനേജ് ആവുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യുന്ന പ്രവർത്തനം. അപ്പം ഒന്ന്, കമ്പോസിംഗ് ആൻഡ് മേക്കപ്പ് ഓപ്പറേഷൻ എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കമ്പോസിംഗ് ആൻഡ് മേക്കപ്പ് ഓപ്പറേഷൻ, അതായത് കിട്ടുന്ന വാർത്ത കമ്പോസ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഭംഗിയാക്കി എടുക്കുക. രണ്ട്, മേക്കിംഗ് ദ കോപ്പി കൺഫേം ടു സ്റ്റൈൽ. മേക്കിംഗ് ദ കോപ്പി കൺഫേം ടു സ്റ്റൈൽ. ഓൾ ദി ഓർഗനൈസേഷൻസ് ഹാവ് ദെയർ ഓൺ സ്റ്റൈൽ. സ്റ്റൈൽ ബുക്ക് എന്നുള്ള ഇവിടെ ഞാൻ പറയുകയാണ്, സ്റ്റൈൽ ബുക്ക് ഈസ് എ ബുക്ക് വിച്ച് എക്സ്പ്ലെയിൻസ് ദ സ്റ്റൈൽ ഓഫ് ദി ഓർഗനൈസേഷൻ, എസ്പെഷ്യലി ദ ടൈപ്പോഗ്രഫി ദെയർ ദേ വിൽ എക്സ്പ്ലെയിൻ, ദി ടൈപ്പ് ഓഫ് ദി ഡെസിഗ്നേഷൻസ് ഹൗ ദേ ഹാവ് ടു യൂസ് ആൻഡ് ദി സം സ്പെല്ലിങ്സ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് നോട്ട് ആപ്ലിക്കബിൾ ദെയർ ബട്ട് ഇൻ മലയാളം ഡിഫറൻസസ് ദെയർ വി ക്യാൻ ഫീൽ ഫോർ ദി സെയിം വേർഡ് വിച്ച് യൂസസ് ഇൻ ഡിഫറെന്റ് മീഡിയ ഓർഗനൈസേഷൻസ്. ഓരോ ഓർഗനൈസേഷനിലും ഉപയോഗിക്കുന്ന ഒരേ വാക്കുകൾ തന്നെ. ഇപ്പം നമ്മളിപ്പോൾ അറിയാം യൂണിവേഴ്സിറ്റി എന്ന വാക്ക്, യൂണിവേഴ്സിറ്റി എന്നെഴുതുന്ന വാക്ക് പലപ്പോഴും ചില പത്രങ്ങളിൽ എഴുതുന്ന യൂണിവേഴ്സിറ്റി എന്നാണ് മലയാളത്തിൽ എഴുതുക. ഇത് രണ്ടും ഉപയോഗിക്കാറില്ല. സർവകലാശാല എന്ന് ഉപയോഗിക്കുന്ന പത്രങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റി എന്നുള്ള വാക്ക് ഇംഗ്ലീഷാണ്, അതുകൊണ്ട് മലയാള പത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. സർവകലാശാല എന്ന് എഴുതുന്ന പത്രങ്ങളുണ്ട്, അതാണ് അവരുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു പദവി എങ്ങനെ പറയണം, ഇപ്പൊ ചില പത്രങ്ങൾ മുൻ MLA, XML എന്ന് എഴുതാറില്ല, വെറുതെ എഴുതാറില്ല. അഡ്വക്കേറ്റ് എന്ന് എഴുതാറില്ല. ഇപ്പൊ അന്തരിച്ചു, നിര്യാതനായി എന്ന് എഴുതാറില്ല. ജനുവരി, ജാനുവരി. ഫെബ്രുവരി, ഫെബ്രുവരി. ജംഗ്ഷൻ, സെന്റ്, സെയിന്റ്, സെന്റ് എന്നൊക്കെ പോലുള്ള വാക്കുകൾ എഴുതാറില്ല. എഴുതാറുണ്ട് ഓരോ രീതിക്ക്. ഇപ്പൊ സെന്റ്, വിശുദ്ധൻ എന്ന വാക്ക് ചില ആളുകൾ സെന്റ് എന്നാണ് എഴുതുന്നത്, ചില ആളുകൾ സെയിന്റ് എന്നാണ് എഴുതുന്നത്, ചില ആളുകൾ യായുടെ മുകളിൽ ചന്ദ്രക്കലയിട്ട് സെയിന്റ് എന്നാണ് എഴുതുക. അപ്പൊ അതാണ് സ്റ്റൈൽ എന്ന് പറയുക. ഓരോ പത്രങ്ങൾക്കും അവരുടെ സ്റ്റൈൽ ഉണ്ട്. ഇത്തരം സ്റ്റൈൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കിനാണ് നമ്മൾ സ്റ്റൈൽ ബുക്ക് എന്ന് പറയുക. ഇത് മാത്രമല്ല, ഹെഡ്ലൈൻ ഷെഡ്യൂൾ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് പറയും. പിന്നെ ചില പദവികൾ എങ്ങനെ നമ്മൾ പറയണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറയും. അപ്പം നമുക്ക് കിട്ടുന്ന കോപ്പി ഇത്, ഫസ്റ്റ് നമ്മൾ കണ്ടു കമ്പോസിംഗ് ആൻഡ് മേക്കപ്പ് ഓപ്പറേഷൻ, സെക്കൻഡ് വൺ നമ്മൾ കാണുന്നു കൺഫേം ടു ദ സ്റ്റൈൽ, അതായത് ആ പത്രസ്ഥാപനത്തിന്റെ സ്റ്റൈലിനോട് പൊരുത്തപ്പെട്ട് പോകാവുന്ന തരത്തിലേക്ക് ആ വാർത്തയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഇതെല്ലാം കൂടെ ഫണ്ടമെന്റൽസ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നതിനകത്ത്
നമ്മൾ ഏതാണ്ട് ഈ 10 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മുമ്പ് വായിച്ച കാര്യങ്ങൾ പറഞ്ഞു തീരും കേട്ടോ. എഡിറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മൾ പറയുക. ദെൻ ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് എറേസ് എ ഫാക്ട്, മൂന്നാമത്തത് എഴുതുക. ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് എറേസ് ഓഫ് ഫാക്ട്, അതായത് ഫാക്ച്വൽ എറേസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഐഡന്റിഫൈ എനി ഫാക്ച്വൽ എറേസ് എ പെർസെന്റ് ഇൻ ദ സ്റ്റോറി സബ്മിറ്റഡ് ബൈ ദി റിപ്പോർട്ടർ. റിപ്പോർട്ടർ സബ്മിറ്റ് ചെയ്ത സ്റ്റോറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ച്വൽ എറേസ് ഉണ്ടോ? ഇഫ് ദർ എക്സിസ്റ്റ് സം കൈൻഡ് ഓഫ് എറർ വിതൗട്ട് ഐഡന്റിഫൈങ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ഗോസ് ടു ദി പാർട്ട് ഓഫ് ദി റീഡേഴ്സ്. സബ് എഡിറ്റർക്ക് ഈ ഫാക്ച്വൽ എറേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്വാഭാവികമായും ഈ തെറ്റുകൾ അതേപടി വായനക്കാരനിലേക്ക് പോകും. പിന്നെ റെക്ടിഫൈ ചെയ്യാനായിട്ട് യാതൊരു സാധ്യതയും ഈ പറയുന്ന സബ് എഡിറ്ററുടെ കൈവശം ഉണ്ടാവില്ല, പത്രസ്ഥാപനത്തിന്റെ കൈവശം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത്ര സീരിയസ് ആയ ഒരു പ്രോസസ് ആണ് എഡിറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഫാക്ട്സ് റൈറ്റ് ആണോ, കറക്റ്റ് ആണോ, പ്രോപ്പർ ആണോ എന്ന കാര്യം ചെക്ക് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറസി ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആക്യുറസി ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ന്യൂസ് റൂമുകളെ സംബന്ധിച്ചിടത്തോളം കോപ്പി വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രൂഫ് റീഡിംഗ് സെക്ഷനുകളിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രൂഫ് റീഡിംഗ് സെക്ഷനുകൾ, പ്രൂഫ് റീഡിംഗ് മാത്രമായിട്ട് നമുക്ക് പറയാം, പ്രൂഫ് റീഡിംഗ് സെക്ഷനുകളിൽ സാധാരണഗതിയിൽ അവർ പ്രൂഫ് റീഡിംഗ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുക. ആ സിമ്പിൾസ് ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കുകളിൽ ഇടയ്ക്ക് ഒരു അക്ഷരം എഴുതണം. ഇടയ്ക്ക് ഒരു അക്ഷരം എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ എഴുതിയിട്ട് ആ സിമ്പിളിന് മുകളിൽ അക്ഷരം എഴുതും. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ആ അക്ഷരം ചേർക്കണം എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ സെഷനിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നു, എഴുതിയിരുന്നു, പറഞ്ഞിരുന്നു. അപ്പം ആ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സിമ്പിൾസ്, എഡിറ്റിംഗ് സിമ്പിൾസ് അല്ല പ്രൂഫ് റീഡിംഗ് സിമ്പിൾസ് നമ്മൾ എഴുതി അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. വീഡിയോ അവൈലബിൾ ആണെന്നുള്ള കാര്യവും ഓർക്കണം. നിങ്ങളത് നോക്കിയാൽ മതിയാവും. ഞാൻ ലിങ്ക് എടുത്തിരുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ആ ലിങ്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പം ഫാക്ട്സ് കറക്റ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം, അപ് ടു ഡേറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം, ആക്യുറേറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെസ്കിൽ ചെയ്യണം. കാരണം ഡെസ്കിൻ്റെ തീരുമാനം, ഡെസ്ക് ചെയ്യുന്നത് കൃത്യമല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ആ തെറ്റ് തെറ്റായിട്ട് തന്നെ അങ്ങോട്ട് പോകും. ദെൻ ഫോർത്ത് വൺ പോയിന്റ്സ് ഓർക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവസാനം ഒരു പ്രാവശ്യം പറയാം. ഫോർത്ത് വൺ, അഡ്ജസ്റ്റിംഗ് സ്റ്റോറി ലെങ്ത് ടു സ്പേസ് റിക്വയർമെന്റ്സ്. അഡ്ജസ്റ്റിംഗ് സ്റ്റോറി ലെങ്ത് ടു സ്പേസ് റിക്വയർമെന്റ്സ്, നമുക്ക് കിട്ടുന്ന സ്റ്റോറി അതേപടി പത്രത്തിൽ വെക്കാൻ പറ്റില്ല. സബ്ജക്റ്റ് കിട്ടുന്ന സ്റ്റോറി അതേപടി പത്രത്തിൽ വെക്കാൻ പലപ്പോഴും പറ്റാറില്ല. കാരണം സ്പേസിന്റെ, സ്ഥലത്തിന്റെ ലഭ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സ്പേസ് എത്രയാണ്, പരസ്യം വരുന്നു, പരസ്യം കഴിഞ്ഞുള്ള സ്പേസ് എത്രയാണെന്നുള്ള കാര്യം ലേഖകന് അല്ലെങ്കിൽ റിപ്പോർട്ടർക്ക് അറിയത്തില്ല. പക്ഷെ സബ് എഡിറ്റർക്കാണ് കൃത്യമായി അറിയാവുന്നത്. സബ് എഡിറ്റർ അതിനനുസരിച്ചിട്ട് മസ്റ്റായി വരേണ്ടുന്ന വാർത്തകൾ ഒഴിവാക്കാതെ കൃത്യമായി അത് ചേർത്ത് നിർത്തി ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് റൂമിൽ ഇരിക്കുന്ന ആളിന് മാത്രമേ അറിയത്തുള്ളൂ എത്രയുണ്ട്. ഡെമ്മി പേജ് വരുന്ന സമയത്താണ് സ്വാഭാവികമായും സ്പേസിന്റെ അവൈലബിലിറ്റി മനസ്സിലാക്കാനായിട്ട് കഴിയുക. ന്യൂസ് എഡിറ്റർക്ക് ഏതാണ്ട് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഒരു സമയമാകുന്ന സമയത്ത്, നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറയാൻ കഴിയില്ല, ഇപ്പൊ ചരമ പേജിലേക്ക് എത്ര പരസ്യം വരും എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് അറിയത്തില്ല. എത്ര ചരമം വരും, എത്ര സ്പേസ് വരും, ചരമം കൂടുതലാണോ ചരമം കുറവാണോ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ചരമം ഏതാണ്ട് ഒരു മാനേജ് ചെയ്ത് മറ്റ് എഡീഷനിൽ നമുക്ക് എടുത്തു വെച്ചിട്ടാണ് ഫസ്റ്റ് എഡീഷനിലൊക്കെ ചെയ്യുക. പ്രാക്ടിക്കൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ടുന്നത് സ്പേസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ച് ആ സ്പേസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് സ്റ്റോറി പ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു ജോലി ഈ പറയുന്ന സബ് എഡിറ്ററുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട കാര്യമാണ്. നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് സ്കില്ലാണ് സ്റ്റോറിയിൽ എന്ത് മാനേജ് ചെയ്യുക. അപ്പൊ സ്റ്റോറിയുടെ സ്പേസ് നമ്മൾ ലെന്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സ്പേസിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് എത്രമാത്രം സ്പേസ് ഉണ്ട് എന്നുള്ളതിനെ നോക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യുക. അടുത്തത് സിംപ്ലിഫൈ, ക്ലാരിഫൈ ആൻഡ് കറക്റ്റ് ലാംഗ്വേജ്. സിംപ്ലിഫൈ, ക്ലാരിഫൈ ആൻഡ് കറക്റ്റ് ലാംഗ്വേജ്. സിംപ്ലിഫൈ ചെയ്യണം,
ക്ലാരിഫൈ ചെയ്യണം, കറക്റ്റ് ചെയ്യണം. ത്രീ സീസ് ഓഫ് എഡിറ്റിംഗ് നമ്മൾ കണ്ടിരുന്നു. അവിടെ നമ്മൾ ഉപയോഗിച്ച വാക്കുകൾ ഇവിടെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഭാഷ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, വളരെ ലളിതമായ ഭാഷ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം സാധാരണ ആളുകളാണ് ഇത് വായിക്കുക. വലിയ സാഹിത്യപരമായ വലിയ അഭിരുചി അല്ലെങ്കിൽ സാഹിത്യപരമായ നമ്മുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒന്നായി മാറരുത്. അപ്പം സെന്റൻസുകളാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറയണം. അപ്പം അതുകൊണ്ട് ഡെഡ്ലൈൻ മീറ്റ് ചെയ്ത് കൃത്യമായി നമ്മൾ എഴുതുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഒരു ഈ പ്രയോഗങ്ങൾ റിപ്പോർട്ടർമാർ നടത്തിയാൽ ഡെഡ്ലൈൻ മീറ്റ് ചെയ്തൊക്കെ ഇത് റിവൈസ് ചെയ്ത് കൊണ്ടുവരാനോ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാനോ ഒക്കെ പറ്റാതെ വരും. അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഭാഷ ലേഖനം എഴുതുക. ഇനി അതിൽ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുന്ന ജോലി സബ്എഡിറ്ററുടേതാണ്, ഒപ്പം ക്ലാരിഫൈ ചെയ്യുന്ന ജോലി സബ്എഡിറ്ററുടേതാണ്, ഒപ്പം കറക്റ്റ് ചെയ്യുന്ന ജോലി സബ്എഡിറ്ററാണ്. പ്രധാനമായിട്ടും ഭാഷയോട് ചേർന്നിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിൽക്കുക. സിംപ്ലിഫൈ ലാംഗ്വേജ്, ക്ലാരിഫൈ ലാംഗ്വേജ്, കറക്റ്റ് ലാംഗ്വേജ്. നമുക്ക് ചുരുക്കി പറയാം, സിംപ്ലിഫൈയിങ്, ക്ലാരിഫൈയിങ് ആൻഡ് കറക്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തേത്, മേക്കിംഗ് സ്റ്റോറീസ് ഒബ്ജക്റ്റീവ്, ഫെയർ ആൻഡ് ലീഗലി സേഫ്. മേക്കിംഗ് സ്റ്റോറീസ് ഒബ്ജക്റ്റീവ്, ഫെയർ ആൻഡ് ലീഗലി സേഫ്. നമ്മൾ ചെയ്യുന്ന സ്റ്റോറി ഒബ്ജക്റ്റീവ് ആയിരിക്കണം. റിപ്പോർട്ടർക്ക് അതിനകത്ത് പിഴവ് പറ്റാം, പറ്റണം എന്നല്ല, പിഴവ് പറ്റാം. പിഴവ് പറ്റിയാലും സബ്എഡിറ്റർ അത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റിവിറ്റി എന്നൊരു വാക്ക് നമ്മൾ കണ്ടതാണ്. ഒബ്ജക്റ്റിവിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് യു ആർ ടു റിമെമ്പർ ഇൻ കണക്ഷൻ വിത്ത് ദ ഫീൽഡ് ഓഫ് ജേർണലിസം. എല്ലാ മേഖലയിലും വേണം. സബ്ജക്റ്റിവിറ്റി അല്ല പ്രധാനം, ഒബ്ജക്റ്റിവിറ്റി ആണ് പ്രധാനപ്പെട്ട കാര്യം. ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം. ഫെയർ മീൻസ് ബ്യൂട്ടിഫുൾ, ഫെയർ ആയിരിക്കണം. ഒപ്പം ലീഗലി സേഫ് ആയിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഫണ്ടമെന്റൽസ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. കൺഫേം ടു സ്റ്റൈൽ ആയിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് സ്റ്റോറി ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതായത് ഒരു സബ്എഡിറ്ററുടെ ജോലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ വാച്ച് ഡോഗ്. നമ്മളെല്ലാം ശ്രദ്ധിക്കുകയാണ്, ന്യൂസ് റൂമിന്റെ വാച്ച് ഡോഗ് ഫംഗ്ഷനാണ് സബ്എഡിറ്റർ ചെയ്യുക. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റോറി സബ്ജക്റ്റീവ് ആകുക, ഫെയർ ആകുക, ലീഗലി സേഫ് ആകുക. ലീഗലി സേഫ് ആയില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായും കേസുകൾ ഉണ്ടാവാം, ലൈബൽ സ്യൂട്ടുകൾ ഫയൽ ചെയ്യപ്പെടാം. ലൈബൽ ആൻഡ് സ്ലാൻഡർ രണ്ട് വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഡിഫമേഷനുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഡിഫമേഷനിലേക്ക് പോകാൻ ഇടയാകരുത് എന്നുള്ളതാണ്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ വേണ്ടി വന്നാൽ വലിയ പിഴയൊക്കെ അടച്ച് നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് വലിയ ബുദ്ധിമുട്ട് നമ്മുടെ പത്രസ്ഥാപനത്തിനുണ്ടാവും. അതുകൊണ്ട് സബ്എഡിറ്റർ ഇക്കാര്യം പ്രത്യേകമായിട്ട് നോക്കുന്നു. ഒബ്ജക്റ്റിവിറ്റിയും ഫെയർ പ്ലേയും ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. എല്ലാ ന്യൂസ് പേപ്പറിലും, ഏത് ന്യൂസ് പേപ്പർ പ്രവർത്തിച്ചാലും, മാഗസിയെ പ്രവർത്തിച്ചാലും, ചാനലുകൾ പ്രവർത്തിച്ചാലും ഇത് ബാധകമാണ്. അപ്പം നമ്മളിവിടെ പറയുന്നത് എഡിറ്റിംഗ് പ്രോസസ് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിന്റ് മീഡിയയുടെ ആയതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ എന്നുള്ള പദപ്രയോഗം നമ്മൾ നടത്തുക. ഒബ്ജക്റ്റിവിറ്റിയും ഫെയർ പ്ലേയും മസ്റ്റായിട്ട് ഉറപ്പുവരുത്തി വേണം നാം ചെയ്യാൻ. ഇനി ഏഴാമത്തേത്, ക്ലാരിഫൈയിങ്, ആംപ്ലിഫൈയിങ് മീനിങ്. നമ്മൾ പറയുന്ന വാക്കുകൾക്ക്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഒരു കാരണവശാലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഏത് കോണ്ടെക്സ്റ്റിൽ ഈ വാക്ക് വായിച്ചാലും അതിന് ഡയറക്റ്റ് മീനിങ് ഉണ്ടാവണം. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാകുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇത് നമ്മൾ ഗ്യാരണ്ടി ചെയ്യണം, ഗ്യാരണ്ടി നമ്മൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഭാഷ പ്രയോഗിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സബ്എഡിറ്റർക്ക് കഴിയണം. വലിയ വാക്കുകൾ നീട്ടി വലിച്ച് എഴുതിയാൽ, ഇപ്പോൾ സ്വിച്ച് എന്ന വാക്കിന് പകരം വൈദ്യുത ഗമനാഗമന യന്ത്ര ചകുടം എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ബസ്സിന് നമ്മൾ പറയും ദുരിത ഗമനാഗമന യന്ത്ര ചകുടം, ബസ് എന്ന് പറയുന്നതിന് പകരം എന്നാൽ നല്ല മലയാളം പറഞ്ഞേക്കാന്ന് കരുതിയാൽ നമുക്ക് പിടികിട്ടാതെ വരും. അപ്പം അതുകൊണ്ട് തന്നെ
ഗ്രാമാറ്റിക്കൽ റൂളുകൾ നമ്മളിവിടെ കൃത്യമായി നോക്കണം. ഒരു പഞ്ചുവേഷൻ മാർക്ക് മാറിപ്പോയാൽ അർത്ഥം മറ്റൊന്നായി പോകും. ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ക്ലിയർ തിങ്കിങ്ങോട് കൂടി, വ്യക്തമായ ചിന്തയോടുകൂടി വേണം നമ്മൾ ഭാഷ പ്രയോഗിക്കാൻ. ഓരോ തവണയും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. വിൽ ദിസ് ലാംഗ്വേജ് കൺവേ മീനിങ് ടു ദ ആവറേജ് റീഡർ? വിൽ ദിസ് ലാംഗ്വേജ് കൺവേ മീനിങ് ടു ദ ആവറേജ് റീഡർ? വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വായനക്കാരന് മനസ്സിലാകുമെന്നല്ല നമ്മൾ ചോദിക്കുക, മനസ്സിലാക്കുക. ശരാശരി വായനക്കാരന് ഇത് വായിച്ചു മനസ്സിലാക്കാനായിട്ട് കഴിയുമോ എന്ന കാര്യം കൃത്യമായി ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. റെക്കറിങ് ആണ്, ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. അടുത്തത് ഒൻപതാമത്തത്, ഓൾട്ടറിങ് സ്റ്റോറി ടോൺ. നമ്മൾ മുമ്പ് വായിച്ച നമ്മുടെ സിലബസിനോട് ചേർന്നിട്ട് തന്നെയുള്ളതാണ് ഓൾട്ടറിങ് സ്റ്റോറി ടോൺ. വാർത്തയുടെ ഒരു ടോണുണ്ട്, വാർത്തയ്ക്ക് ഒരു ടോണുണ്ട്, ഒരു ടോൺ ക്വാളിറ്റി ഉണ്ട്. ആ ടോൺ ക്വാളിറ്റി എങ്ങനെ ഭംഗിയായിട്ട് പോകുന്നു എന്ന കാര്യം നമ്മൾ നോക്കണം. നമ്മൾ എസ് എ എഴുതുന്നു, വാർത്ത എഴുതുന്നു, രണ്ടും രണ്ടായിട്ട് എഴുതുന്നു നമ്മൾ പറയുന്നത് തന്നെയുള്ള കാരണം ഇതാണ്. അപ്പം അതുകൊണ്ട് സ്ട്രെയിറ്റ് ന്യൂസ് സ്റ്റോറിയാണ് നമ്മൾ പറയുക. അത് ഹ്യൂമൻ റിസ് സ്റ്റോറികളാവാം, എങ്ങനെയാ ഏത് സ്റ്റോറി ആണെങ്കിലും. ഹ്യൂമൻ റിസ് സ്റ്റോറി എഴുതുന്ന പോലെയല്ല ആക്സിഡന്റ് നമ്മൾ എഴുതുക, ആക്സിഡന്റ് എഴുതുന്ന പോലെയല്ല കൊലപാതകം നമ്മൾ എഴുതുക. അതായത് ഹാർഡ് സ്റ്റോറിയും സോഫ്റ്റ് സ്റ്റോറിയും എഴുതുന്ന ടോണിൽ വ്യത്യാസമുണ്ട്. ആ രണ്ട്, നമ്മളൊരു ഹ്യൂമൻ റിസ് സ്റ്റോറി എഴുതി, ആ സ്റ്റോറി കടുംപിടുത്തം പിടിച്ച് ഭയങ്കര ആഷ്പോഷ് ലാംഗ്വേജുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളത് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ല സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിച്ച്, വേറെ പ്രസന്റേഷൻ സ്റ്റൈൽ ഉപയോഗിച്ച്, വേറൊരു റൈറ്റിംഗ് സ്റ്റൈൽ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇന്റർപ്രിറ്റേറ്റീവ് സ്റ്റോറി ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അപ്പൊ സ്ട്രെയിറ്റ് ന്യൂസ് സ്റ്റോറി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഓരോ സ്റ്റോറിക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഒരു ഡിസാസ്റ്റർ റിപ്പോർട്ട് ചെയ്യാന്ന് നോക്കുക. ഡിസാസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഐ വിറ്റ്നസിന്റെ വലിയ വലിയൊരു ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഐ വിറ്റ്നസിനെ നമ്മൾ സ്റ്റോറി എടുക്കുന്നു. അപ്പൊ ഐ വിറ്റ്നസിന്റെ സ്റ്റോറി നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഐ വിറ്റ്നസ് പറയുന്നതും ആ ഡിസാസ്റ്റർ ജനറൽ സ്റ്റോറി റിപ്പോർട്ട് ചെയ്യുന്നതും ഒരേ ടോണിലല്ല നമ്മൾ ചെയ്യുക. ഐ വിറ്റ്നസിന്റെ ഒരു ഒരു അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഭീകരാവസ്ഥ, ആ വലിയൊരു സംഭവം കണ്ടതിന്റെ ഞെട്ടലിൽ നിന്ന് മോചിതനാകുന്ന ഒരവസ്ഥ, ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് നിർത്തിയിട്ട് വേണം ആ സ്റ്റോറി നമ്മൾ അതേപടി നമ്മൾ വായനക്കാരനിലേക്ക് എത്താൻ. ഒരു 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 ഡിസ്ക്രിപ്റ്റീവ് ലീഡൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ കൊടുക്കാം. ടേക്കിംഗ് ദ കണ്ടക്ടിങ് ദ അറ്റംപ്റ്റ് ടു ടേക്ക് ദ റീഡർ ടു ദ സീൻ, ആ ആ ദൃശ്യം കാണുന്നത് പോലെ ആ പ്രകൃതിയുടെ എന്താ പറയുക സംഹാര താണ്ഡവം എന്തെങ്കിലും ആയിട്ട് പ്രകൃതി ദുരന്തമാണെങ്കിൽ അത് കാണുന്നത് പോലുള്ള ഒരു ഫീല് വായനക്കാരനിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് ഈ സ്റ്റോറിയുടെ ടോണ് നമുക്ക് ഓൾട്ടർ ചെയ്യണം. അപ്പം പകുതിയോളം പിള്ളേർക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ജിൻസൺ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല എന്നല്ല കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് ജിൻസൺ പറയുന്നുണ്ട്, ജിൻസൺ പറയുന്നത് മനസ്സിലാവുന്നു. എനിവേ മാക്സിമം ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പകുതിയിൽ കൂടുതൽ സ്റ്റുഡൻസ് ഓൾറെഡി ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. മാക്സിമം ആളുകളോട് ഏതെങ്കിലും ബദൽ സംവിധാനങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് പറയുക. കൂടുതൽ ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ഫീച്ചർ സ്റ്റോറീസ് നമ്മൾ ചെയ്യുന്നതിൽ നിന്നോടല്ല, ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ന്യൂ സ്റ്റോറീസ് ചെയ്യുക. അപ്പം ഓരോ സ്റ്റോറിക്കും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്, അതിൻ്റെ ടോണുകളുണ്ട്, ആ രുചി നമ്മൾ നോക്കി വേണം നമ്മൾ ചെയ്യാൻ. അതായത് ഓൾട്ടറിങ് സ്റ്റോറി ടോൺ. സ്റ്റോറി ടോൺ എന്ന് ചോദിച്ചാൽ, അപ്പോൾ സ്റ്റോറി ടോൺ എന്നൊരു വാക്ക് നിങ്ങളോട് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ കാര്യം നിങ്ങൾ എഴുതണം. ഇറ്റ് ഈസ് എ ബേസിക് ഓർ ദി ഫണ്ടമെന്റൽ എഡിറ്റിംഗ് ടെക്നിക് വിച്ച് യൂസസ് ഇൻ കണക്ഷൻ വിത്ത് എഡിറ്റിംഗ് എ ന്യൂ സ്റ്റോറി. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ദി സബ് എഡിറ്റർ. ഡിപ്പെൻഡ് അപ്പോൾ ദി നേച്ചർ ഓഫ് ദി സ്റ്റോറി, ദി ടോൺ മേ വി കൻ ചേഞ്ച്. Sometimes the reporter may not know how to present the story. By the rewriting process, the entire change there we can conduct on the part of the sub-editor. And automatically that will influence the readers in different way. Different attitudes there we can simply arise. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക സ്റ്റോറി ടോണിനോട് അനുബന്ധിച്ചിട്ട്. ഇനി നമുക്ക് ഒൻപതാമത് പറയാനുള്ളത് എക്സ്റ്റെൻസീവ് റീസ്ട്രക്ചറിങ് റീസ്ട്രക്ചറിങ് ഓഫ് ദി ന്യൂ സ്റ്റോറി. ന്യൂ സ്റ്റോറിയിൽ നമ്മൾ ചിലപ്പോൾ ഒരു മൊത്തത്തിലൊരു പൊളിച്ചടുക്ക്, മൊത്തത്തിലൊരു പൊളിച്ചെഴുത്ത് ആവശ്യമായിട്ട് നമുക്ക് വരാം. അതായത് സ്റ്റോറിയുടെ നേച്ചറിൽ മാറ്റം വരുത്താം, സ്റ്റോറിയുടെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താം, ടോണിൽ മാറ്റം വരുത്താം. ആൻഡ് ഹൗ ദി സ്റ്റോറി ഹാൻഡിൽ ബൈ ദി റിപ്പോർട്ടർ, എങ്ങനെയാണോ റിപ്പോർട്ടർ കൈകാര്യം ചെയ്തത്
ആ കൈകാര്യം ചെയ്തത് നമ്മൾ ബോധ്യപ്പെട്ട് അതിനകത്ത് മൊത്തത്തിൽ ഒരു പൊളിച്ചെടുത്ത് നമുക്ക് ആവശ്യം വരാം. കാരണം ഒരു എക്സ്റ്റൻസീവ് റീസ്ട്രക്ചറിങ് ആ സ്റ്റോറിക്ക് കുറച്ചുകൂടി ഭംഗി ഉണ്ടാക്കും, കുറച്ചുകൂടി വായനാ സുഖം ഉണ്ടാക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ തന്ത്രം നമ്മൾ അവിടെ വിനിയോഗിക്കുക. അത് സബ് എഡിറ്ററുടെ ജോലിയായിട്ട് വരുന്നു. എഡിറ്റിങ്ങിന്റെ ഒരു രീതിയാണത്. അപ്പം ഉദാഹരണം പറഞ്ഞ കമ്പൈലിംഗ് സ്റ്റോറി, അത് റിപ്പോർട്ടർക്ക് അറിയത്തില്ല. ഒരേ സംഭവം സംബന്ധിച്ച് പല റിപ്പോർട്ടർമാരിൽ നിന്ന് പല ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് വരുന്ന വാർത്തകൾ കമ്പയർ ചെയ്യുക. കമ്പയറിംഗ് ദ ന്യൂസ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഒരു എഡിറ്റിംഗ് ടെക്നിക്ക് മാത്രമല്ല സ്പേസ് സേവിംഗ് ടെക്നിക് കൂടിയാണ്. അപ്പൊ അതിന് അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മളൊരു കോമൺ ഇൻട്രോ ഒക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന റീസ്ട്രക്ചറിങ്ങിന്റെ എക്സ്റ്റെൻസീവ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് ചേർത്ത് പറയാവുന്നതാണ്. അപ്പം ഇങ്ങനെ വരുത്തുന്ന കാര്യങ്ങൾ, പാരഗ്രാഫുകൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക, രണ്ടു കൂടെ ക്ലബ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിനാണ്. ഫ്രേസ് ഒന്ന് മാറ്റുക. അപ്പൊ അങ്ങനെ വരുന്ന സ്റ്റോറിയുടെ ഒരു ഷേപ്പ് തന്നെ കംപ്ലീറ്റ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തതെന്ന് പറയുന്നത് എഡിറ്റിംഗ് ഫോർ ഗുഡ് ടേസ്റ്റ്. എഡിറ്റിംഗ് ഫോർ ഗുഡ് ടേസ്റ്റ്, വാർത്തക്ക് ടേസ്റ്റ് ഉണ്ടോ? കോപ്പി ടേസ്റ്റിംഗ് എന്നൊരു വാക്ക് നമ്മൾ കണ്ടതാണ്. വാർത്തക്ക് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ടേസ്റ്റ് വെച്ചിട്ടാണ് വാർത്ത എത്രമാത്രം കവറേജ് ഡിസേർവ് ചെയ്യുന്നു എന്ന കാര്യം ന്യൂസ് എഡിറ്റർ തീരുമാനിക്കുക എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റോറി ഒരു പ്രിന്റിംഗിന് വേണ്ടി ഫിറ്റ് ആണോ ഷൂട്ട് ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കി അതിന് ടേസ്റ്റിലൊരു വ്യത്യാസം നമ്മൾ വരുത്തിയെടുക്കുക, ഗുഡ് ടേസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അപ്പം അതുപോലെ തന്നെ എല്ലാ തരം ആളുകൾക്കും, ഫ്രം അഡൾട്ട് ടു ചൈൽഡ് ഓർ ചൈൽഡ് ടു അഡൾട്ട്, കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ ഈ ടേസ്റ്റ് കുറച്ചുകൂടി നന്നാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. ഈ ന്യൂസ് പേപ്പറിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പോഴത്തെ ട്രെൻഡുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫണ്ടമെന്റൽസ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയും. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞേക്കാം. ഒന്ന്, കമ്പോസിംഗ് മേക്കപ്പ് ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നു. റെഗുലറൈസ് കോപ്പി ടു കമ്പോസ് ടു ദ സ്റ്റൈൽ ഓഫ് ദി ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിന്റെ സ്റ്റൈൽ അനുസരിച്ച് റെഗുലറൈസ് ചെയ്യുന്നു. നമ്മൾ സ്റ്റോറിയിൽ എന്ത് സ്പേസ് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ മാറ്റുന്നു. എറേഴ്സ് ഓഫ് ഫാക്ട് ഡയറക്റ്റ് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു. ദെൻ സിംപ്ലിഫൈസ് ക്ലാരിഫൈസ് ലാംഗ്വേജ്. ദെൻ ഒബ്ജക്റ്റീവ് ഫെയർ ആൻഡ് ലീഗലി സേഫ് ആയിട്ട് സ്റ്റോറിയെ നമ്മൾ മാറ്റുന്നു. റീസ്ട്രക്ചർ സ്റ്റോറീസ് എക്സ്റ്റെൻസീവ്ലി വെയർ നെസസറി. എല്ലാ കിട്ടുന്ന സ്റ്റോറി മുഴുവൻ അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ എന്നൊരു തോന്നലില്ല, അങ്ങനെ നമ്മൾ ചെയ്യൂല. ആവശ്യമുണ്ടെങ്കിൽ വെയർ നെസസറി ദർ വി ഹാവ് ടു റീസ്ട്രക്ചർ സ്റ്റോറി. പിന്നെ അലേർട്ട് സ്റ്റോറി സ്റ്റോൺ വെൻ നെസസറി. ലേഖൻ എഴുതിയതാണ്, അതുകൊണ്ട് സബ് എഡിറ്റർ ആണ് ഞാൻ, വലിയ ആളാണ്, അതുകൊണ്ട് ഞാനങ്ങ് മാറ്റിയേക്കാം എന്നൊരു തോന്നലില്ല. കറക്റ്റ് കോപ്പി ഫോർ ഗുഡ് ടേസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഏതാണ്ട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇത്തിരി കാര്യങ്ങളോട് ചേർത്തിട്ട് നമ്മൾ പറയുകയാണ്. അപ്പം നമ്മൾ ഇന്റലക്ച്വൽ ടൂളും ഫിസിക്കൽ ടൂളും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നാലാമത്തെ പോയിന്റ് പറയണം എന്നാവശ്യപ്പെടുന്നു. നാലാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് ഏതാ? നാലാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് അഡ്ജസ്റ്റിംഗ് സ്റ്റോറി ലെങ്ത് ടു സ്പേസ് റിക്വയർമെന്റ്. ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തി വേറെ ഒന്നുമല്ല, സ്പേസ് സേവിംഗ് ടെക്നിക് എന്ന് പറയുന്ന ഒരു ഇത്തിരി കൂടി വിശദമായിട്ട് ഒരു പോർഷൻ നമുക്ക് പറയേണ്ടതുണ്ട്. അത് പറയുന്ന സമയത്ത് കൂട്ടി പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അത് ഇവിടെ വെച്ച് നിർത്തി, വേറെ ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റോറി, ഒരു 25 സെന്റിമീറ്റർ വലിപ്പത്തിലൊരു സ്റ്റോറി കിട്ടിയെന്ന് കരുതുക. ആ സ്റ്റോറി നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് അന്ന് പരസ്യം കൂടുതലാണ്, അല്ലെങ്കിൽ വേറെ ഒരു പേജ് കുറവുണ്ട്. അപ്പം പേജ് കുറവുള്ളത് കൊണ്ട് മറ്റു പേജിലുള്ള സ്റ്റോറി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ ആ നമുക്കൊരു 15 സെന്റിമീറ്റർ സ്പേസേ ഉള്ളൂ, ബാക്കി എല്ലാ സ്റ്റോറികളും വെച്ചു. ഈ സ്റ്റോറി മസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടതുണ്ട്. 20 സെന്റിമീറ്റർ ആണ് ലേഖൻ എഴുതി തന്നിരിക്കുന്ന സ്റ്റോറി. അപ്പൊ 20 സെന്റിമീറ്റർ വെക്കാൻ പറ്റത്തില്ല, 10 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ സ്റ്റോറി നമ്മൾ ഒന്നുകിൽ റീറൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ബിറ്റിംഗ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കട്ട് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ട്രിം ചെയ്യും, സ്ലാഷ് ചെയ്യും, അങ്ങനെ കുറെ പ്രോസസ് ഉണ്ട്. അത് കട്ട് ചെയ്തോ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച്, അത് ഇൻവെർട്ടഡ് പിരമിഡ് ഫോർമാറ്റിന്റെ ഏറ്റവും വലിയൊരു നേട്ടം അതാണ്. ഇൻവെർട്ടഡ് പിരമിഡ് ഫോർമാറ്റാണ് നമ്മൾ സ്റ്റോറി ഉപയോഗിക്കുന്നതെങ്കിൽ അവസാനത്തെ പോർഷൻ നേരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാവുന്ന രീതിക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം സ്റ്റോറിയുടെ എക്സിസ്റ്റൻസിന് വ്യത്യാസം വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്രയും പറയുകയാണ്. സ്പേസ് സേവിംഗ് ടെക്നിക്ക് ഞാൻ ഇപ്പം തന്നെ പറയും. സ്പേസ് സേവിംഗ് ടെക്നിക്കിന്റെ കൂടെ വിശദമായിട്ട് പറയും എങ്ങനെയാണ് ഈ സ്റ്റോറിയിൽ എന്തിനെ സ്പേസ് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യം പറയും. അപ്പൊ അതിനു മുമ്പ് ക്ലിയർ ആണ് തോന്നുന്നു. ക്ലാരിഫൈ ആംപ്ലിഫൈ
ആംപ്ലിഫൈ ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു കണ്ടൻസ് ചെയ്യുക അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന സ്റ്റോറി നമുക്ക് ചിലപ്പോൾ കണ്ടൻസ് ചെയ്യേണ്ടി വരും. ഭയങ്കര തീവ്രമായ ഭാവത്തിൽ എഴുതിയതാണെങ്കിൽ അതിനെ നമ്മൾ കണ്ടൻസ് ചെയ്യേണ്ടി വരും. ഇനി അഥവാ അതല്ല സ്റ്റോറി ഒട്ടും പോരാ, തീർത്ത് വീക്കായിട്ട് എഴുതിയിരിക്കുന്നെങ്കിൽ നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം. ആംപ്ലിഫൈ ബൂസ്റ്റർ ഡോസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു ബൂസ്റ്റ് ചെയ്യുക സ്റ്റോറി, കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക നമ്മൾ സ്റ്റോറി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. മനസ്സിലാവാത്ത ആളുകൾക്ക് മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചോദിക്കാതിരിക്കണ്ട, മൈക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. ഒന്ന് രണ്ട് മൂന്ന് ആളുകളോട് നമുക്ക് നോയ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നിയന്ത്രണം നമ്മൾ പറഞ്ഞത്. അതാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, എല്ലാവരും ചോദിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്കുള്ള സംശയം ആരെങ്കിലും ചോദിക്കുന്നവരെ ഞാൻ കാത്തിരിക്കാന്ന് കരണ്ട, നമുക്ക് അപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞു പോകുന്നതാണ് എളുപ്പം. ഓക്കെ, ഇനി നമുക്ക് വേർഡ് ഇക്കണോമി അല്ലെങ്കിൽ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ് നമ്മുടെ സിലബസിൽ പറഞ്ഞ അതേ വാക്കിലേക്ക് നമ്മൾ വരികയാണ്. ഭാഷയും വാക്കുകളും, വേർഡ്സ് ആൻഡ് ലാംഗ്വേജ് വാക്കുകളും ഭാഷയും. നമ്മൾ സിമ്പിൾ വേർഡ്സ് ആണ് ഉപയോഗിക്കുക, സിമ്പിൾ ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മൾ എവരിയുടെ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുക. ടെൻസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അത് പ്രധാനമായിട്ടും ടു സപ്പോർട്ട് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓർ ദി വാല്യൂ ഓഫ് ദി ന്യൂസ്, ദാറ്റ് ഈസ് പ്രോക്സിമിറ്റി. നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം അതായത് അപകടം നടന്നത് പ്രസന്റ് ടെൻസിലേക്ക്, പ്രസന്റ് ടെൻസ് ആയിട്ട് കറക്റ്റായിട്ട് പ്രസന്റ് ടെൻസ് അപകടം നടന്നു എന്നല്ല, അതിന് പ്രസന്റ് ടെൻസിന്റെ ഇൻഫ്ലുവൻസ് വരാവുന്ന തരത്തിലേക്ക് നമ്മൾ എഴുതണം. പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസിൽ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുക, പറവേ അല്ല നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുക. അപ്പൊ ടൈമിലി സമയം കൊണ്ടും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുക. റിലേഷൻഷിപ്പ് കിൻഷിപ്പ് ബ്ലഡ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് വേണ്ടപ്പെട്ട. നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു കസിൻ അപകടത്തിൽ പെടുന്നു, അതും നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ അപകടത്തിൽ പെടുന്നു, നമുക്ക് രണ്ട് ആറ്റിറ്റ്യൂഡാണ്, രണ്ട് റെസ്പോൺസ് ആണ് ഉണ്ടാകുക. അപ്പൊ അവരെ കുറിച്ച് അറിയാൻ അവരെ നമുക്ക് സഹായിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കൂടുതലായി നമ്മൾ ഉപയോഗിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രസന്റൻസ് ഉപയോഗിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കണം, എവരിഡേ ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പറയുക. അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിന് പറയുന്ന റൈറ്റ് ആസ് യുവർ ടോക്ക് എന്നാണ് പറയുക. റൈറ്റ് ആസ് യുവർ ടോക്ക്, നിങ്ങൾ സംസാരിക്കുന്നത് പോലെ എഴുതുക എന്നാണ് നമ്മൾ പറയുക. ഇതിന്റെ ഒരു വീഡിയോ വളരെ ലെന്തി, വളരെ ലെന്തി എന്ന് പറഞ്ഞാൽ ഒത്തിരി ദീർഘമില്ല, ഏതാണ്ട് അറൗണ്ട് ഒരു 20 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ അവൈലബിൾ ആണ്. വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടി ഇപ്പൊ നമ്മളൊരു ചുരുങ്ങിയ സമയം കൊണ്ട് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, നമ്മളൊരു കോൺവെർസേഷണൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു, എവരിഡേ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. റൈറ്റ് ആസ് യുവർ ടോക്ക് എന്ന് നമ്മൾ പറയും, റൈറ്റ് WRIT റൈറ്റ് ആസ് യുവർ ടോക്ക് എന്നാണ് നമ്മളൊരു ഒരു ഫ്രേസ് നമ്മളവിടെ ഉപയോഗിക്കുക. പക്ഷേ ഇതിനകത്ത് രണ്ട്, ബ്രൂസ് വെസ്ലി ആണ് ന്യൂസ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബുക്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, റൈറ്റ് ആസ് യു ടോക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്ര മാത്രം പ്രായോഗികമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നുള്ളതിനെ കുറിച്ച് പറയുക. നമ്മൾ ഫേസ് ടു ഫേസ് ടോക്ക്, അതാണ് നമ്മൾ വർത്തമാനം പറയുക എന്ന് പറയുക. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഒരു ഒരു സ്കൂളിൽ സംസാരിക്കുന്ന പോലെ അല്ല കോളേജ് സംസാരിക്കുക, ഇത് രണ്ട് സംസാരിക്കുന്ന പോലെ അല്ല അംഗൻവാടി സംസാരിക്കുക, ഇതിലൊന്നും സംസാരിക്കുന്ന പോലെ അല്ല നമ്മളൊരു തൊഴിലാളി യൂണിയനിൽ സംസാരിക്കുക. കാരണം ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ്, സ്പെക്ടേറ്റേഴ്സ്, ലിസണേഴ്സ്, ഇനി നമ്മളെ കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സോഴ്സ് ദെൻ റിസീവർ, ടാർഗറ്റ് പീപ്പിൾ വേരീസ്. നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ സ്വീകരിക്കുന്ന ആളുകൾ വേരി ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ അവതരിപ്പിക്കുന്ന ഒരേ വിഷയമാണെങ്കിലും പല രീതിയിലാണ് അവതരിപ്പിക്കുക. അത് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും. ബിഫോർ ദി റിപ്പോർട്ടേഴ്സ് ഓർ ദി എഡിറ്റേഴ്സ് ദർ ഈസ് നോ ഹോമോജീനിയസ് ഗ്രൂപ്പ്. ഹോമോജീനിയസ് ഗ്രൂപ്പ് എന്ന് പറയാൻ നമുക്കറിയാം ഒരേ സ്വഭാവമുള്ള, ഇന്റലക്ച്വൽ ലെവൽ നോക്കിയാൽ, കൾച്ചറൽ ലെവൽ നോക്കിയാൽ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ, ഫിനാൻഷ്യൽ ലെവൽ നോക്കിയാൽ, റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഒക്കെ വ്യത്യസ്തമായ ആളുകളാണ്. നമ്മളെ പത്രം വായിക്കുന്ന ആളുകൾ പ്രായത്തിൽ വ്യത്യാസമുണ്ട്, സാമ്പത്തികത്തിൽ വ്യത്യാസമുണ്ട്, മതവിശ്വാസങ്ങൾ വ്യത്യാസമുണ്ട്, അങ്ങനെയുള്ള, ദാറ്റ് മീൻസ് ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ് നമ്മുടെ വായനക്കാർ. അപ്പൊ അതുകൊണ്ട് സംസാരിക്കുന്നത് പോലെ എഴുതുക എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തത വരുത്തുന്നുണ്ട് ആളുകളെ അനുസരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്രമാത്രം പ്രായോഗികമല്ല എന്നാണ് ഒന്നാമത്തെ വാദഗതി. ഒന്നാമത്തെ വാദഗതി, ദേർ വി ഫേസസ് ദ ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി ഓർ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു റൈറ്റ് ആസ് വി ടോക്ക്. ഓക്കെ, രണ്ടാമത്തത്, വെൻ എവർ വി സ്പീക്ക് സംതിങ്, വെൻ എവർ വി സേ സംതിങ്
automatically there we concentrate the ES. Writing for ES. Radio le nammal angana cheyga. Writing for ES. Cheviki vendiyana nammal radio il ezhuthuka. Karanam kettittana karyangal manasilakka. But in the newspaper, there were writing for the eyes. നമ്മൾ വായിച്ചിട്ടാണ് മനസ്സിലാക്കുക, ഇങ്ങനെ വായിക്കുകയാണ് നമ്മൾ ചെയ്യുക. റൈറ്റിംഗ് ഫോർ ഐസ്, കണ്ണിന് വേണ്ടിയാണ് എഴുതുക. അപ്പൊ ഉദാഹരണം അതിന്റെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. രാവിലെ പത്രം എടുത്തു വെച്ചിട്ട് പത്രം ഒരു ഒന്നാം പേജ് മുതൽ അവസാനത്തെ പേജ് വരെ റേഡിയോയിൽ വായിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? രണ്ടും വാർത്തയാണ്, റേഡിയോയിൽ വരുന്ന വാർത്തയാണ്, പത്രത്തിൽ വരുന്ന വാർത്തയാണ്. പക്ഷേ പ്രാക്ടിക്കലി അത് അത്ര ഇതല്ല, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പത്രത്തിലേക്ക് എഴുതുന്ന സമയത്ത് അത് ഒരു ടോക്കിംഗ് സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒരു ചാറ്റിംഗ് സ്റ്റൈലിൽ നമുക്ക് പത്രത്തിൽ പറ്റില്ല, ചാറ്റിംഗ് സ്റ്റൈൽ നമുക്ക് പത്രത്തിൽ പറ്റൂല. ചാറ്റിംഗ് സ്റ്റൈൽ പത്രത്തിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതല്ല. അതാണ് വേർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഒരു ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് ഡിസിപ്ലിൻ, ഭാഷ അച്ചടക്കം നമ്മൾ ഫോളോ ചെയ്യുന്നു. ലാംഗ്വേജ് ഡിസിപ്ലിൻ നമ്മൾ ചെയ്യുന്നത് എക്കണോമി ഓഫ് വേർഡ്സ് ആൻഡ് റിതം, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വേർഡ് എക്കണോമിയും രണ്ട് റിതവും. വാക്കുകൾക്ക് ഒരു താളമുണ്ട്, വായിക്കുന്ന ഒരു ഫ്ലോ ഉണ്ട്. ഒപ്പം വേർഡ് ഇക്കണോമി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വാക്കുകളുടെ പദസമ്പത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റൗണ്ട് ഔട്ട് ബർബേജ് നമ്മൾ കണ്ടാണ്, സെമാൻറ്റിക് ബാരിയേഴ്സ് നമ്മൾ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിവിടെ പ്രാവർത്തികമായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. വാക്കുകൾ നമ്മൾ ചേർത്ത് നിർത്തി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഒരു ഇക്കണോമിയിൽ ഉണ്ടാകാവുന്ന നേട്ടം, പിന്നെ ചില വാക്കുകൾ എന്ന് പറഞ്ഞാൽ ചുരുക്കി 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 സിംപ്ലിസിറ്റി കൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞാൽ അത് പൂർണ്ണതയിലേക്ക് ചിലപ്പോൾ പോകാതെ വരും. അങ്ങനെ വരരുത്, കൺഫ്യൂസ്ഡ് ആയിട്ട് വരരുത്. റിതം കീപ്പ് ചെയ്യുക, വേർഡ് എക്കണോമി നമ്മൾ കീപ്പ് ചെയ്യുക. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് റുഡോൾഫ് ഫ്ലഷ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന ഫ്ലഷ് റീഡബിലിറ്റി ഫോർമുല എന്നാണ് പറയുന്നത്. FLESH, ഫ്ലഷ്, ഫ്ലഷ് റീഡബിലിറ്റി ഫോർമുലയിൽ പറഞ്ഞ 18 വേർഡ്സിലാണ് ഒരു സെന്റൻസ്, 18 വാക്കുകളാണ് ശരാശരി ഒരു സെന്റൻസിലേക്ക് നമ്മൾ കൊണ്ടുപോയി. ലെന്തിയായി പോയാൽ പറ്റൂല. അതിനെക്കുറിച്ചും അദ്ദേഹം ഹറോൾഡ് ഇവാൻസിനെ കോട്ട് ചെയ്തിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, എലിസബത്തൻ സെന്റൻസ് എന്ന് പറയുന്ന 45 ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് വിക്ടോറിയനിലെ നമ്മൾ 29 വന്നു, നമ്മൾ ഏതാണ്ട് 20 താഴെ നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുക. അപ്പം അത് ഓർത്തിരിക്കുക. വേറൊരു കാര്യം നമുക്ക് ഓർത്തിരിക്കാനുള്ളത്, നെഗറ്റീവ് സെന്റൻസുകൾ നമ്മൾ സാധാരണ പത്രഭാഷയിൽ ഉപയോഗിക്കാറില്ല, വേർഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കാറില്ല. നെഗറ്റീവ് സെന്റൻസ് നമ്മൾ ഉപയോഗിക്കുക, അതായത് കാരണം നെഗറ്റീവ് സെന്റൻസ് അസേർട്ടീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സമ്മതിക്കൂല. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സമ്മതിക്കൂല നെഗറ്റീവ് സെന്റൻസ്. അങ്ങനെ പറയുമ്പോഴും ചില ആളുകൾ ഡബിൾ നെഗറ്റീവ് ഒരുമിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വേറെ രീതി, അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്, ഉദാഹരണങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ. ഷോർട്ട് സെന്റൻസ് ആണ് ചെറുതിനേക്കാളും നല്ലത് എന്ന് നമ്മൾ പറയുന്നു. ഇനിയുള്ളത് റീറൈറ്റ് ചെയ്യണം സ്റ്റോറി. വൈ വി നീഡ് റീറൈറ്റിംഗ്, എന്തുകൊണ്ടാണ് റീറൈറ്റിംഗ് ആവശ്യം നമ്മൾ പറയുക? അതായത് ന്യൂസ് പോയിന്റിനെ അത് IPL മാനുവൽ ലിസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. IPI മാനുവല് പറയുന്നത് എന്തുകൊണ്ടാണ് റീറൈറ്റിംഗ് ആവശ്യം? ഒന്ന് പോയിന്റ്സ് കൂടെ പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ടു ബ്രിങ് ദ ന്യൂസ് പോയിന്റ് ടു ദ ഫസ്റ്റ് പാരഗ്രാഫ്, ദാറ്റ് മീൻസ് ഇൻവേർട്ടഡ് പിരമിഡ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ. ന്യൂസ് പോയിന്റിനെ ഒന്നാമത്തെ പാരഗ്രാഫിലേക്ക്, ടു ബ്രിങ് ദ ന്യൂസ് പോയിന്റ് ടു ദ ഫസ്റ്റ് പാരഗ്രാഫ്. അടുത്തത് ടു കണ്ടൻസ് ദ റിപ്പോർട്ട് മോർ എഫക്റ്റീവ്ലി, ടു കണ്ടൻസ് ദ റിപ്പോർട്ട് മോർ എഫക്റ്റീവ്ലി, റിപ്പോർട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് ആവാൻ. ദെൻ ടു ലിങ്ക് സെവറൽ റിപ്പോർട്ട് ഓൺ ദി സെയിം സബ്ജെക്ട്, ടു ലിങ്ക് സെവറൽ റിപ്പോർട്ട് ഓൺ ദി സെയിം സബ്ജെക്ട്, സെയിം സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാൻ. ദെൻ ഇംപ്രൂവ് ദി ലാംഗ്വേജ്, ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിൽക്കുക. പിന്നെ യെസ്, ഇത്തിരി സ്പീഡ് കൂടി പോകുന്നുണ്ട്. IPI മാനുവൽ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സ്പേസ് സേവിംഗ് ടെക്നിക്കും ഒപ്പം കമ്പൈലിംഗും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വേറെ സെഷനിലേക്ക് എടുക്കാം. ഓക്കെ, ഒന്നുകൂടി ഞാൻ IPI മാനുവൽ പറയാം. വൈ വി നീഡ് റീറൈറ്റിംഗ്, എന്തുകൊണ്ടാണ് റീറൈറ്റിംഗ് ആവശ്യമായിട്ട് വരിക? ഒന്നാമത്തത് ടു ബ്രിങ് ദ ന്യൂസ് പോയിന്റ് ടു ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഒന്നാമത്തെ പാരഗ്രാഫിൽ, ദാറ്റ് മീൻസ് ടു പ്രിപ്പയർ ഓർ ബ്രിങ് ദ ന്യൂസ് പോയിന്റ് ടു ദ ഫസ്റ്റ് പാരഗ്രാഫ് മീൻസ് റീ അറേഞ്ച് ലീഡ്, ലീഡ് ബോഡി കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇൻട്രോ ഡെവലപ്മെന്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സ്റ്റോറിയുടെ ഫോർമാറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോർമാറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ നിൽക്കുക. ദെൻ ടു കണ്ടൻസ് എ റിപ്പോർട്ട് മോർ എഫക്റ്റീവ്ലി, വളരെ എഫക്റ്റീവ് ആയിട്ട് കണ്ടൻസ് ചെയ്യാൻ വേണ്ടി, വളരെ എഫക്റ്റീവ് ആയിട്ട് കണ്ടൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഒരേപോലുള്ള സെവറൽ റിപ്പോർട്ടുകളെ, ഒരേ ടോപ്പിക്കുള്ള റിപ്പോർട്ടുകളെ ഒരുമിച്ച് കമ്പൈലിംഗ് ദ സ്റ്റോറി എന്ന് പറയുന്നതാണ്
ടു ലിങ്ക് സെവറൽ റിപ്പോർട്ട് ഓൺ ദി സെയിം സബ്ജക്ട്, ഒരേ വിഷയത്തിലുള്ള റിപ്പോർട്ടുകൾ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ, ദെൻ ഇംപ്രൂവ് ദ ലാംഗ്വേജ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഇവിടെ ഇന്ന് നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, സംശയങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അടുത്ത ദിവസം സ്പേസ് സേവിങ് ടെക്നിക്സ് ഇന്ന് പറയണം എന്ന് നമ്മൾ കരുതിയിരുന്നതാണ്. അപ്പൊ സ്പേസ് സേവിങ് ടെക്നിക്സ് നമ്മൾ പറയും, കമ്പൈലിംഗ് ദ സ്റ്റോറി നാളെ നമ്മൾ പറയാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, ചാറ്റ് ചെയ്യാം. സാർ,